ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു സി എൻ എസിന്റെ ചെറിയൊരു ടോപ്പിക് പറയാം. ആദ്യം സി എൻ എസിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് കുറെ ട്രാക്ക്സ് ഉണ്ട്. അസെൻഡിങ് ട്രാക്ട് ഉണ്ട്, ഡിസെൻഡിങ് ട്രാക്ക്സ് ഉണ്ട്. ഈ അസെൻഡിങ് ട്രാക്ക്സിനെ തന്നെ പോസ്റ്റീരിയർ കോളം ഉണ്ട്, സ്പൈനൽ തെറാമിക് ട്രാക്ട് ഉണ്ട്, അങ്ങനെ കുറെ ട്രാക്ക്സ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് അസെൻഡിങ് ട്രാക്ക്സ് ടു സെറിബ്രൽ കോർട്ടെക്സിലേക്കുള്ള നമുക്ക് നോക്കാം. അതിനകത്ത് ആദ്യമായിട്ട് പോസ്റ്റീരിയർ കോളം മീഡിയൽ ലെമ്നിസ്കസ് പാത്വേ അല്ലെങ്കിൽ ഡോർസൽ കോളം പാത്വേ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇത് നോക്കുമ്പം പോസ്റ്റീരിയർ കോളം പാത്വേ അല്ലെങ്കിൽ ഡോർസൽ കോളത്തിന്റെ ഫംഗ്ഷൻ എന്തൊക്കെ ട്രാക്ട് എന്തൊക്കെ ഫൈബേഴ്സ് കൊണ്ടുപോകുന്നതാണ്. സെൻസറിയാണ് സംഭവം, ഓഫ്കോഴ്സ് എല്ലാവർക്കും അറിയാം. സോ ഇറ്റ് ക്യാരീസ് എ പ്രോപ്രിയോസെപ്റ്റീവ് ഫൈബേഴ്സ്, സ്റ്റീരിയോഗ്നോസിസ്, ടാക്റ്റൈൽ ലോക്കലൈസേഷൻ, വൈബ്രേഷൻ, ടു പോയിന്റ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ടാക്റ്റൈൽ ഡിസ്ക്രിമിനേഷൻ, ഫൈൻ ടച്ച്. ഇത് ഫൈൻ ടച്ച് മാത്രം ഇതൊരു നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ഫൈൻ ടച്ച് മാത്രമേ ഇതിനകത്തുള്ളൂ, ക്രൂ ടച്ച് വേറെ പാത്വേ ആണ്. എന്തൊക്കെയാണ്? പ്രോപ്രിയോസെപ്ഷൻ, സ്റ്റീരിയോഗ്നോസിസ്, ടാക്റ്റൈൽ ലോക്കലൈസേഷൻ, ടു പോയിന്റ് ഡിസ്ക്രിമിനേഷൻ, വൈബ്രേഷൻ, കൂടെ ഫൈൻ ടച്ചും കൂടെയാണ് പോസ്റ്റീരിയർ കോളം അല്ലെങ്കിൽ ഡോർസൽ കോളം കൊണ്ടുപോകുന്നത്. ഇനി എങ്ങനെയാണ് ട്രാക്ട്? രണ്ട് സ്പൈനൽ കോഡിന്റെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ബണ്ടിൽ ഉണ്ടാവും. ഒന്ന് ഫെസിക്കുലസ് ഗ്രേസിലിസും ഫെസിക്കുലസ് ക്യൂണേറ്റസും. ഫെസിക്കുലസ് ഗ്രേസിലിസ് മോസ്റ്റ് മീഡിയലി ആയിട്ട് പാസ് ചെയ്യുന്നു, ലാറ്ററലി ആണെങ്കിൽ ഫെസിക്കുലസ് ക്യൂണേറ്റസ് ആണ്. ഇതാണ് ക്രോസ് സെക്ഷൻ ആണെങ്കിൽ ഇത് ഫെസിക്കുലസ് ഗ്രേസിലിസും ഇത് ഫെസിക്കുലസ് ക്യൂണേറ്റസും. അപ്പം ഗ്രേസിലിസ് മോസ്റ്റ് മീഡിയലി, ലാറ്ററലി ഫെസിക്കുലസ് ക്യൂണിയേറ്റസ്. ഇനി എന്തൊക്കെ ഫൈബേഴ്സാണ് കൊണ്ടുവന്ന് നോക്കാം. ഫെസിക്കുലസ് ഗ്രേസിലിസ് മീഡിയലി കൊണ്ടുവന്നത് ഫൈബേഴ്സ് ഫ്രം ദ കോക്കീജിയൽ, സേക്രൽ, ലംബാർ ആൻഡ് ലോവർ തൊറാസിക് സെഗ്മെന്റ്സ്. ഇനി അതുവരേക്ക് കൊണ്ടുപോകുള്ളൂ. അപ്പം ഏറ്റവും താഴേന്ന് വരുന്ന കോക്കിക്സും സേക്രം എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡി, ഏറ്റവും താഴേന്ന് വരുന്ന ഫൈബേഴ്സ് മോസ്റ്റ് മീഡിയലി, താഴ്ന്നു വരുന്ന ഫൈബേഴ്സ് മോസ്റ്റ് മീഡിയലി ക്യാരി ചെയ്യപ്പെടുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഫെസിക്കുലസ് ക്യൂണിയേറ്റസ് ലാറ്ററലി ഫൈബേഴ്സ് ഫ്രം ദ അപ്പർ തൊറാസിക് ആൻഡ് സെർവൈക്കൽ ഗാംഗ്ലിയ, അതായത് അപ്പർ തൊറാസിക്കും സെർവൈക്കൽ ഗാംഗ്ലിയ എന്നുള്ള ഫൈബേഴ്സ്. ഇത് ലോവർ ഫൈബേഴ്സ് ഫെസിക്കുലസ് ഗ്രേസിലിസ് ഇങ്ങനെ കയറി പോകുമ്പോൾ ലാറ്ററലി ഇവിടുന്ന് അപ്പർ തൊറാസിക്കിനും സെർവൈക്കൽ നിന്നും ഫൈബേഴ്സ് വന്ന് ഇത് ലാറ്ററലി ഇതിനെ ജോയിൻ ചെയ്ത് ഇതിനെ അക്കമ്പനി ചെയ്ത് പോകുന്നു. അങ്ങനെ ഫെസിക്കുലസ് ക്യൂണിയേറ്റസ് ഫോം ചെയ്യുന്നത് ആ ഒരു ഭാഗത്താണ്, ആ ഒരു ഫൈബേഴ്സ് കൊണ്ടാണ്, ഫ്രം ദ അപ്പർ തൊറാസിക് ആൻഡ് സെർവൈക്കൽ ഗാംഗ്ലിയ. ഇനി ദിസ് അസെൻസ് അപ് സ്റ്റിൽ ദ ലോവർ പാർട്ട് ഓഫ് ദ മെഡുല്ല ടു എൻഡ് അറ്റ് ന്യൂക്ലിയസ് ഗ്രേസിലിസ് ആൻഡ് ന്യൂക്ലിയസ് ക്യൂണിയേറ്റസ്. അതായത് ഈ ഫെസിക്കുലസിന്റെ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ന്യൂക്ലിയസ് മെഡുല്ലക്കകത്തുണ്ട്, ന്യൂക്ലിയസ് ഗ്രേസിലിസും ന്യൂക്ലിയസ് ക്യൂണിയേറ്റസും. ഇനി അവിടുന്ന് ദേ ഡെക്കസേറ്റ്, ദേ ക്രോസ്. എങ്ങനെ ക്രോസ് ചെയ്യുന്നു? സെൻസറി ഡെക്കസേഷൻ എന്നാണ് നമ്മൾ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യുന്നു. സോ അത് ക്രോസ് ചെയ്യുന്നത് ആസ് സെക്കൻഡറി ന്യൂറോൺസ് ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. എന്നിട്ട് ആഫ്റ്റർ ദ ഡെക്കസേഷൻ, സെൻസറി ഡെക്കസേഷൻ എന്ന് പ്രത്യേകം എടുത്ത് പറയണം, കാരണം ഓൾറെഡി വേറെ ഒരു പിരമിഡൽ ഡെക്കസേഷൻ വേറെ ഉണ്ടാവും, അതിന് മോട്ടോർ കോർട്ടെക്സ് മോട്ടോർ ഫൈബേഴ്സ് വേറെ ഉണ്ട്. അപ്പൊ അവരുടെ ഡെക്കസേഷൻ വേറെ ഉള്ളതാണ്. അപ്പൊ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഇത് സെൻസറി ഡെക്കസേഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്. സെൻസറി ഡെക്കസേഷൻ കഴിഞ്ഞ് ദേ അസെന്റ് അപ് ആസ് മീഡിയൽ ലെമ്നിസ്കസ്. അപ്പൊ അതിനെ മീഡിയൽ ലെമ്നിസ്കസ് എന്നുള്ള പേരിലാണ് പിന്നെ അത് അസെന്റ് ചെയ്യുന്നു പോകുന്നത്. അതായത് ഇവിടുന്ന് പ്രോപ്രിയോസെപ്റ്റീവ് വൈബ്രേഷൻ, സ്റ്റീരിയോഗ്നോസിസ്, ടാക്റ്റൈൽ ലോക്കലൈസേഷൻ, ടു പോയിന്റ് ഡിസ്ക്രിമിനേഷൻ വിത്ത് ഫൈൻ ടച്ച്, അതും കൂടെ ചേർന്ന് ഫെസിക്കുലസ് ഗ്രേസിലിസും ഫെസിക്കുലസ് ക്യൂണേറ്റസും ആയിട്ട് മുകളോട്ട് അസെൻഡ് ചെയ്തിട്ട് ഇവിടെ ന്യൂക്ലിയസ് ഗ്രേസിലിസും ന്യൂക്ലിയസ് ക്യൂണേറ്റസും ആയിട്ട് മെഡുലയിൽ വന്ന് അവിടുന്ന് സെൻസറി ഡെക്കസേഷൻ ക്രോസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിൽ ആസ് മീഡിയൽ ലെമ്നിസ്കസ്, മീഡിയൽ ലെമ്നിസ്കസ് ആയിട്ട് ഇത് ക്രോസ് ചെയ്ത് ദേ റീച്ച് ദ തലാമസ്. തലാമസിനകത്ത് വെൻട്രോ പോസ്റ്റീരിയോ മീഡിയൽ ന്യൂക്ലിയൈ, അതാണ് വി പി എം എൻ. അതൊരു കോമൺ സ്ഥലമാണ്, കുറേ ഫൈബേഴ്സ് അവിടെ വന്ന് അവിടുന്ന് ടേർഷറി ന്യൂറോൺസ് ആയിട്ട് തേർഡ് ഡിഗ്രി ന്യൂറോൺസ് ആയിട്ട് മാറുന്ന ഒരു സ്ഥലമാണ്. അപ്പം നോട്ട് ചെയ്ത് വയ്ക്കുക, വി പി എം എൻ, വെൻട്രൽ പോസ്റ്റീരിയർ മീഡിയൽ ന്യൂക്ലിയർ തലാമസ് എന്ന്. പിന്നെ അത് അവിടുന്ന് കൊറോണ റേഡിയേറ്റർ ആയിട്ട് പല ഏരിയാസിലോട്ടും പോകും. മോസ്റ്റ്ലി സൊമാറ്റോ സെൻസറി ഏരിയയിലാണ് പോകുന്നത്, ഓഫ് ദ കോർട്ടെക്സ്. സെൻസറി അല്ല, ഇപ്പോൾ സൊമാറ്റോ സെൻസറി ഏരിയയിലോട്ട് പോകുന്നത്. ദാറ്റ് ഇസ് ഏരിയ 3-2-1 ഓഫ് ദ കോർട്ടെക്സ്, അതിലോട്ട് പോകുന്നു. ഇതാണ് അസെൻഡിങ് ട്രാക്ട് പോസ്റ്റീരിയർ കോളം മീഡിൽ ലെമ്നിസ്കസ് പാത്വേ അല്ലെങ്കിൽ ഡോർസൽ കോളം പാത്വേ. ഇനി ഇതിന്റെ ലാമിനേഷൻ എങ്ങനെ നോക്കാം? ലാമിനേഷൻ നമ്മൾ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കട്ട് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എസ് സി ടി എൽ എസ് ഇങ്ങനെ എഴുതുന്നത്, കാരണം എങ്ങനെ, അതായത് സി ഫോർ സെർവൈക്കൽ, ടി ഫോർ തൊറാസിക്, എൽ ഫോർ ലംബാ ഫൈബേഴ്സ് ആൻഡ് എസ് ഫോർ സേക്രൽ ഫൈബേഴ്സ്. എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ഏറ്റവും ബോഡിയുടെ ഇത് ഇങ്ങനെ താഴോട്ടെന്ന് വെക്കുക, ഏറ്റവും താഴെയുള്ള സേക്രം പിന്നെ ലംബാർ ഈ ഭാഗത്തു നിന്നൊക്കെ ഫൈബേഴ്സ് താഴോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് മീഡിയലി ഇങ്ങനെ കയറിപ്പോവും. ലാറ്ററലി വരുന്ന സാധനം ആണ് സെർവൈക്കലും തൊറാസിക്കും ഏറ്റവും മുകളിൽ നിന്ന്. അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്താണ് സെർവൈക്കലും തൊറാസിക്കുന്നു വെച്ചോളൂ. അപ്പം ഇവിടുത്തെ ഇങ്ങോട്ട് കയറിയിട്ട് അത് ലാറ്ററലി അല്ല ജോയിൻ ചെയ്ത് പോകുന്നത്. അതായത്
ഇത് സേക്രൽ ലംബാർ ഫൈബേഴ്സ് ഇങ്ങനെ വന്ന് കയറിപ്പോകുന്നു, തുറാസിൽ കയറിപ്പോകുന്നു, സെർവൈക്കൽ കയറിപ്പോകുന്നു. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്. ഇത് പരസ്പരം ക്രോസ് കൂട്ടിമുട്ടാൻ പാടില്ലല്ലോ, ഫൈബേഴ്സ് അല്ലേ, നെർവിമ്പിൾസ് പോകല്ലോ, അപ്പോൾ കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്. ഇങ്ങനെ അറേഞ്ച് ചെയ്യുമ്പം എങ്ങനെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ കട്ട് സെക്ഷൻ എത്തുമ്പോൾ ഇങ്ങനെ വായിക്കും സി ടി എൽ എസ്, കണ്ടില്ലേ. ഇങ്ങനെയാണ് ഇതിൻ്റെ അറേഞ്ച്മെന്റ്, സി ടി എൽ എസ് ഫ്രം ലാറ്ററൽ ടു മീഡിയൽ, മോസ്റ്റ് മീഡിയലി സേക്രൽ ഫൈബേഴ്സും മോസ്റ്റ് ലാറ്ററലി സെർവൈക്കൽ ഫൈബേഴ്സും. ഇതാണ് എൻ്റെ ലാമിനേഷൻ. അത്രയേ ഉള്ളൂ നമ്മുടെ ഡോസർ കോളം പാത്വേ. പിന്നെ പോസ്റ്റീരിയർ കോളത്തിന് പിന്നീട് നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇത് സെയിം ഫൈബേഴ്സ് ക്രോസ് ഈ അറ്റ് ദ ലെവൽ ലെവൽ ഫൈബേഴ്സ് ക്രോസ് ചെയ്യില്ല. ഇവിടുന്ന് വന്ന ഫൈബേഴ്സ് ഈ ലെവലിൽ വന്ന്, ഫോർ എക്സാമ്പിൾ ഒരു ടി ഫൈവ് എന്നുള്ള ലെവലാണെന്ന് വെച്ചോളൂ, ആ ലെവൽ എന്നുള്ള ഫൈബേഴ്സ് സെയിം സൈഡ് തന്നെ ആണ് അസെൻഡ് ചെയ്ത് പോയിട്ട് പിന്നെ മിഡിലെത്തിയിട്ട് മാത്രമേ സെൻസറി ഡെക്കസേഷൻ വഴി ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുള്ളൂ, സെയിം സൈഡിലാണ് എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ലീഷൻ, അത് എന്തിനാണ് യൂസ്ഫുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ലീഷൻ അറ്റ് ദ ലെവൽ ഓഫ് ടി ഫൈവ് എന്ന് വെച്ചോളൂ, ഈ സൈഡ് ലെഫ്റ്റ്, ഒരു ഇത് ലെഫ്റ്റ് സൈഡിൽ ലീഷൻ ടി ഫൈവ് വെച്ച് വന്നു കഴിഞ്ഞാൽ ഈ ഫൈബേഴ്സ് ഏത് സൈഡിൽ എഫക്ട് ചെയ്യും? ലെഫ്റ്റ് സൈഡ് ഫൈബേഴ്സ് തന്നെ എഫക്ട് ചെയ്യുന്നത്, കാരണം സെയിം സൈഡ് തന്നെയാണ് ഇത് അസെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡ് സെയിം സൈഡ് തന്നെയാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പം അതാണ് സെൻസറി ഡെക്കസേഷൻ എന്ന് പറയുന്നത്, ക്രോസിംഗ് ഓവർ നടക്കുന്നത് മിഡിലിൽ മാത്രമേ ഉള്ളൂ, ഈ ലെവലിൽ സെയിം സൈഡാണ് അസെൻഡ് ചെയ്ത് പോകുന്നത്, നോട്ട് ചെയ്ത് വെക്കണം. ഈ നെക്സ്റ്റ് അസെൻഡിങ് ട്രാക്ട് എന്ന് പറഞ്ഞാൽ സ്പൈനോ തലാമിക് പാത്വേ ആണ്, അത് ആന്റീരിയോ ലാറ്ററൽ സ്പൈനോ തലാമിക് പാത്വേ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മൾ വെൻട്രൽ ആൻഡ് ഡോർസൽ സ്പൈനോ തലാമിക് പാത്വേ എന്ന് പറയാം. ഇനി ഇതിന് നമ്മൾ എന്തൊക്കെ ടു ടൈപ്സ് ഉണ്ട്, രണ്ട് ബണ്ടിൽസ് ആയിട്ടാണ്, രണ്ട് സെറ്റ് ഓഫ് ഫൈബേഴ്സ് ആയിട്ടാണ് പോകുന്നത്, ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റും ആന്റീരിയർ ഓർ വെൻട്രൽ സ്പൈനോതലാമിക് ട്രാക്റ്റും. ഇനി ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റ് എന്തൊക്കെ ക്യാരി ചെയ്യുന്ന നോക്കാം. പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ആണ് ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്റ്റ് ക്യാരി ചെയ്യുന്നത്, പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. ഇനി വെൻട്രൽ സ്പൈനോതലാമിക് ട്രാക്റ്റ് അഥവാ ആന്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റ് ക്യാരി ചെയ്യുന്നത് ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ. ഫൈൻ ടച്ച് ഡോർസൽ കോളമാണ്, നമ്മൾ ശ്രദ്ധിക്കണം, ക്രൂഡ് ടച്ച് ഇവിടെയാണ്, ആന്റീരിയർ സ്പൈനോതലാമിക് ട്രാക്റ്റാണ്. ഫൈൻ ടച്ച് പാവം ഈ കൂട്ടത്തിൽ വരേണ്ട ആളായിരുന്നു, ആളെ പുള്ളിക്കാരൻ അവിടെ പെട്ടുപോയതാണ്, അങ്ങനെ കൊടുത്താൽ മതി. ഇനി ഇതെങ്ങനെ അസെൻഡ് പോകുന്നു നോക്കാം. ഇതിൻ്റെ ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, പോസ്റ്റീരിയർ കോളം വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പം ഈ ഫൈബേഴ്സ് ഏത് ലെവലിൽ നിന്നാണോ കയറുന്നത് ആ ലെവലിൽ നിന്ന് ക്രോസ് ചെയ്യും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ എടുത്തുന്നത് ടി ഫൈവ് ലെവലാണ്, ടി ഫൈവ് ലെവലാണ് കയറുന്നതെങ്കിൽ ഇത് കയറി ആ ലെവലിൽ തന്നെ ഫൈബേഴ്സ് ആ ലെവലിൽ തന്നെ ഇത് ക്രോസ് ചെയ്തു ഓപ്പോസിറ്റ് സൈഡിലെ ബണ്ടിലായിട്ടാണ് പോകുന്നത്, മനസ്സിലായോ? മറ്റത് സെയിം സൈഡായിരുന്നു ഡോർസൽ കോളം പാത്വേ, ഇത് ഓപ്പോസിറ്റ് സൈഡിൽ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി രണ്ട് ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞു, ടു ഫൈബേഴ്സ്, ബോത്ത് ഫൈബേഴ്സ് ക്രോസ് ടു ഓപ്പോസിറ്റ് സൈഡ് അറ്റ് ദ ലെവൽ ഇറ്റ്സെൽഫ് അലോങ് വിത്ത് ദ വൈറ്റ് കമ്മീഷൻ ആസ് സെക്കൻഡറി ന്യൂറോൺസ്, ഇറ്റ് ഗോസ് ആസ് എ ബണ്ടിൽ അപ് ടു ദ മിഡിൽ, മിഡിലായിട്ട് ഒരു ബണ്ടിലായിട്ട് തന്നെ പോകുന്നു. കാണിച്ചുതരാം, രണ്ട് ഫൈബേഴ്സ് ക്രോസ് ചെയ്യുന്നു, ഒന്ന് പെയിൻ ആൻഡ് ടെമ്പറേച്ചറിന്റെ ഫൈബേഴ്സ്, അത് ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്കിലോട്ട് പോകേണ്ട ഫൈബേഴ്സ്, രണ്ടാമത് ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷറിന്റെ ഫൈബേഴ്സ്, അത് ആന്റീരിയർ സ്പൈനോതലാമിക് ട്രാക്ട് അല്ലെങ്കിൽ വെൻട്രൽ സ്പൈനോതലാമിക് ട്രാക്ടിന്റെ ഫൈബേഴ്സ് ആണ്. അത് രണ്ടും ക്രോസ് ചെയ്യുന്നു, ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഈ രണ്ട് ബണ്ടിൽ സൈഡാണ് ഇവിടെ ഉള്ളത്, ആന്റീരിയർ ഓർ വെൻട്രൽ ആൻഡ് ലാറ്ററൽ. ഇത് സെൻട്രൽ കനാൽ, ഈ സെൻട്രൽ കനാലിന്റെ ക്ലോസ്ലി അടുത്തുകൂടെ പാസ് ചെയ്യുന്നത് ലാറ്ററൽ സ്പൈനോതലാമിക് ട്രാക്ടിലേക്ക് പോകേണ്ട പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ഫൈബേഴ്സ് ആണ്. ക്രൂഡ് ടച്ചിന്റെയും പ്രഷറിന്റെയും ഫൈബേഴ്സ് മോർ ഡിസ്റ്റന്റ് ടു ദ സെൻട്രൽ കനാലെ പാസ് ചെയ്യുന്നുള്ളൂ. ഇതിന്റെ എന്താണ് അപ്ലിക്കേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ, സെൻട്രൽ കനാലിന്റെ വരുന്ന ലീഷനാണ് സിറിംഗോമൈലിയ അല്ലെങ്കിൽ സിറിഞ്ചോമൈലിയ. ഈ ലീഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് സെൻട്രൽ കനാൽ ഇങ്ങനെ വൈഡൻ ചെയ്ത് വരുന്നതാണ്. അപ്പം ഇങ്ങനെ വൈഡൻ ചെയ്ത് വരുമ്പം ആദ്യം ലോസ് ആവുന്ന നഷ്ടപ്പെടുന്നത് എന്ത് സെൻസേഷൻ ആയിരിക്കും? ദ ഫൈബേഴ്സ് ക്യാരി മോസ്റ്റ് ക്ലോസ് ലൈൻ ക്ലോസ് ടു ദ സെൻട്രൽ കനാൽ വിൽ ബി ദ ഫസ്റ്റ് വൺ ടു ബി എഫക്റ്റഡ്. ദാറ്റ്സ് ദ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ. പെയിൻ ആൻഡ് ടെമ്പറേച്ചറാണ് ആദ്യം എഫക്ട് ചെയ്യുന്നത്. യു ക്യാൻ ഓൾസോ അസ്യൂം ദാറ്റ് ദ ഫൈബേഴ്സ് ഫ്രം ദിസ് ഓപ്പോസിറ്റ് സൈഡ് ഓൾസോ ക്രോസസ് ദ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ബീയിങ് മോർ ക്ലോസ് ടു ദ സെൻട്രൽ കനാൽ. അപ്പം ഈ സൈഡിൽ നിന്നുള്ള ഫൈബേഴ്സും പെയിൻ ഫൈബേഴ്സും ഇതുവഴി തന്നെ ഇങ്ങനെ പാസ് ചെയ്യുന്ന അസ്യൂം ചെയ്യുക. അപ്പോൾ സെൻട്രൽ കനാലിലെ ലീഷൻ വന്ന് ശൃംഖലയിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരികയാണെങ്കിൽ ആദ്യം ലോസ് ആവുന്നത് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ഓഫ് ബോത്ത് സൈഡ്സ്, കാരണം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്ന പോലെ ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ബയലാറ്ററൽ പെയിൻ ആൻഡ് ടെമ്പറേച്ചർ ലോസ് ഉണ്ടാവുന്നുണ്ട് ഇൻ ശൃംഖലയിൽ. ഇതൊക്കെ കഴിഞ്ഞ് ലേറ്റർ ഓൺ ഓൺലി ദ ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ വിച്ച് ഇസ് പാസിംഗ് മോർ ഡിസ്റ്റന്റ് ടു ദ സെൻട്രൽ കനാൽ ഗെറ്റ് എഫക്റ്റഡ്. ഓക്കെ, ഇനി ഇത് ആസ് എൻ ഗോസ് ആസ് എ ബണ്ടിൽ ടു മിഡില്ല, എന്നിട്ട് ഇതൊരു ബണ്ടിലായിട്ടാണ് മുകളിൽ പോകുന്നത്. മുകളിൽ പോയിട്ട് ദേ ഗെറ്റ് സെപ്പറേറ്റഡ് ദെൻ വേർ വെൻട്രൽ സ്പൈനോതലാമിക് ട്രാക്ട് ഗോസ് വിത്ത് മീഡിയൽ ലെമിനിസ്കസ്. നമ്മൾ പോസ്റ്റീരിയർ കോളം ഫൈബേഴ്സ് മീഡിയൽ ലെമിനിസ്കസ് ആയിട്ട് അസെൻഡ് ചെയ്യുന്നു പറഞ്ഞു.
ആ കൂട്ടത്തിലേക്ക് വെൻട്രൽ സ്പെനോതലാമിക് ട്രാക്ട് വിൽ ഗെറ്റ് ഫ്യൂസ്ഡ് വിൽ ജോയിൻ വിത്ത് ഇറ്റ്. എങ്ങനെ ഓർക്കാം എന്നല്ലേ, ഇവിടെ ഈ ഫൈബേഴ്സ് നമ്മൾ പറഞ്ഞു വെൻട്രൽ സ്പെനോതലാമിക് ട്രാക്റ്റിന് ക്രൂ ടച്ച് ഉണ്ട്. പോസ്റ്റീരിയർ കോളത്തിൽ ആരുണ്ട്? ഫൈൻ ടച്ച് ഉണ്ട്. ഫൈൻ ടച്ച് അവിടെ പെട്ടുപോയതല്ലേ. അപ്പൊ ക്രൂ ടച്ച് ഗോസ് ടു മീറ്റ് ഫൈൻ ടച്ച് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ വെൻട്രൽ സ്പെനോതലാമിക് ട്രാക്ക് ഗോസ് വിത്ത് ദ മിഡിൽ ലെമ്നിസ്കസ്, വെറാസ് ദ ലാറ്ററൽ സ്പെനോതലാമിക് ട്രാക്ക് ഗോസ് ആസ് ദ സ്പൈനൽ ലെമ്നിസ്കസ്. അതായത് രണ്ട് ഒരു ബണ്ടിലായിട്ട് പോയിട്ട് മിഡിലിൽ വെച്ച് ക്രോസ് ചെയ്യുന്നില്ല. കാരണം എന്താ, ഓൾറെഡി ഇറ്റ് ഹാസ് ക്രോസ്ഡ് അറ്റ് ദ ലെവൽ. ഇവിടെ തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. സെയിം സൈഡ് തന്നെ അസെൻഡ് ചെയ്ത് മിഡിലിൽ എത്തുമ്പം ഒരു ചെറിയ ഡിഫറൻസ്, ഈ ആന്റീരിയർ ഓർ വെൻട്രൽ സ്പെനോതലാമിക് ട്രാക്ട് ഗോസ് വിത്ത് ദ മിഡിൽ ലെമ്നിസ്കസ് പോസ്റ്റീരിയർ കോളത്തിന്റെ ഫൈബേഴ്സിനോടൊപ്പം. ആൻഡ് ദ ലാറ്ററൽ സ്പെനോതലാമിക് ട്രാക്ട് ഗോസ് ആസ് സ്പൈനൽ ലെമ്നിസ്കസ് ഗോസ് ടു ദ വി പി എം എൻ വെൻട്രൽ പോസ്റ്റീരിയർ മീഡിയൻ ന്യൂക്ലിയർ ഓഫ് തലാമസ്. അവിടുന്ന് അഗെയിൻ ആസ് കൊറോണ റേഡിയേറ്റ് ആൻഡ് ഓൾ ഗോസ് ടു ദ സൊമാറ്റോ സെൻസറി ഏരിയ 3-1 ആയിട്ട് കോർട്ടെക്സിൽ പോകുന്നു. അവിടെ സെൻസേഷൻ റെക്കഗ്നൈസ് ചെയ്യുന്നു, ഫീഡ്ബാക്ക് കിട്ടുന്നു. ദാറ്റ്സ് ഓൾ. ആൻഡ് ഹിയർ ദ ലാമിനേഷൻ ഇസ് ഇതാണ് നോക്കേണ്ടത്, സി ടി എൽ എസ് ഫ്രം മീഡിയൽ ടു ലാറ്ററൽ. മറ്റത് നേരെ തിരിച്ചായിരുന്നു, ഫ്രം ലാറ്ററൽ ടു മീഡിയൽ സി ടി എൽ എസ് ആയിരുന്നു. ഇവിടെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇത് സി ടി എൽ എസ് ആണ്. എങ്ങനെയാന്നല്ലേ കാണിച്ചു തരാം, ഇങ്ങനെയാണ് സംഭവം. നോക്കിയ ഇത് ഫൈബേഴ്സ് ഫ്രം സേക്രൽ ഫൈബേഴ്സ്. യെസ്, ആദ്യം ഏറ്റവും ഡൗൺ താഴെയുന്നു നിന്ന് ക്രോസ് ഇങ്ങനെ കയറി ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞ് ലംബാർ ഫൈബേഴ്സ് ജോയിൻ ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നു. പിന്നെയാണ് തൊറാസിക് ഫൈബേഴ്സ് ജോയിൻ ചെയ്യുന്നത്, ഏറ്റവും മുകളിൽ നിന്നല്ലേ. പിന്നെ ഏറ്റവും മുകളിൽ സെർവൈക്കൽ ജോയിൻ ചെയ്യുന്നു. അപ്പൊ എങ്ങനെ അറേഞ്ച്മെന്റ്? സി ടി എൽ എസ്. കാരണം ഇത് ക്രോസ് ചെയ്യാൻ പാടില്ല, ഇത് പരസ്പരം, സോറി അങ്ങനെയല്ല, പരസ്പരം ഇത് കൂട്ടിമുട്ടാൻ പാടില്ല. അപ്പം സെയിം സൈഡ് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുമ്പം ഇതിന്റെ കട്ട് സെക്ഷൻ എടുത്ത് നോക്കുമ്പം മീഡിയൽ ടു ലാറ്ററൽ സി ടി എൽ എസ് ആയിട്ട് അറേഞ്ച് ചെയ്യും. മോസ്റ്റ് ലാറ്ററലി സേക്രൽ ഫൈബേഴ്സ് വിൽ ബി ഗോയിങ്, മോസ്റ്റ് മീഡിയലി സെർവൈക്കൽ ഫൈബേഴ്സ് വിൽ ബി അസെൻഡിങ്. അതാണ് ഇതിന്റെ ലാമിനേഷൻ. ഇനി ലീഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, if the lesion is at this is the that would be the right side, assume the a level T5. If the lesion is at the T5 level in the right side, where will be the lesion, where will be the symptoms or features most affecting? ഏത് സൈഡ് ആയിരിക്കും? ലെഫ്റ്റ് സൈഡ് ആയിരിക്കും എഫക്ട് ചെയ്യുക. കാരണം എന്താണ്, ആ ലെവൽ ഓഫ് ലീഷനിൽ, T5 ലീഷനിൽ ഇത് ക്രോസ് ചെയ്യുന്നുണ്ട് ഇപ്പുറത്തെ സൈഡിലോട്ട്. ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ വരുമ്പോൾ ഇത് കട്ടാകുമ്പോൾ ഈ സൈഡിലെ ലീഷനാണ്, ഈ സൈഡിലായിരിക്കും എന്റെ സിംറ്റംസ് ഉണ്ടാവുക, പ്രശ്നം ഉണ്ടാവുക. ലോസ് ഓഫ് പെയിൻ ആൻഡ് ടെമ്പറേച്ചർ വിത്ത് ക്രൂഡ് ടച്ച് ആൻഡ് പ്രഷർ വിൽ ബി ലോസ് ഇൻ ദ ഓപ്പോസിറ്റ് സൈഡ്. ഒരു പോയിന്റും കൂടെ പറയാനുണ്ട്. ഇനി T5 ലീഷനിൽ, T5 ലെവലിൽ നമ്മൾ അസ്യൂം ചെയ്യുക ഒരു ലീഷൻ, ലെറ്റ് ബി അറ്റ് ദ റൈറ്റ് സൈഡ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ റൈറ്റ് സൈഡിലാണ് ലീഷൻ വരുന്നതെങ്കിൽ പെയിൻ ടെമ്പറേച്ചർ ക്രൂഡ് ടച്ച് പ്രഷർ എന്ന് ക്യാരി ചെയ്യുന്ന സ്പൈനോതലാമിക് ട്രാക്ട്, ലെറ്റ് ആന്റീരിയർ ആൻഡ് ആണെങ്കിലും ലാറ്ററൽ ആണെങ്കിലും സ്പൈനോതലാമിക് ട്രാക്ട് അറ്റ് ദ ലെവൽ ക്രോസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ T5 ലെവലിലാണ് ലീഷൻ അസ്യൂം ചെയ്യുക, ലെറ്റ് ബി ഇൻ ദ റൈറ്റ് സൈഡ്. സോ ദ സ്പൈനോതലാമിക് ട്രാക്ട് ഫൈബേഴ്സ് ഓഫ് ദ ലെഫ്റ്റ് സൈഡ് വിൽ ബി ലോസ്റ്റ്, ലെഫ്റ്റ് സൈഡിലെ പെയിൻ ടെമ്പറേച്ചർ ക്രൂഡ് ടച്ച് പ്രഷർ ലോസ് നഷ്ടപ്പെടും. ആൻഡ് വാട്ട് അബൌട്ട് ദ പോസ്റ്റീരിയർ കോളം? ദ വൈബ്രേഷൻ, പ്രോപ്രിയോസെപ്ഷൻ, ടു പോയിന്റ് ഡിസ്ക്രിമിനേഷൻ, ടാക്റ്റൈൽ ലോക്കലൈസേഷൻ, ഫൈൻ ടച്ച് ആൻഡ് സ്റ്റീരിയോഗ്നോസിസ് എല്ലാം ഓഫ് ദ സെയിം സൈഡ് വിൽ ബി ലോസ്റ്റ്. പോസ്റ്റീരിയർ കോളം ഓഫ് ദ സെയിം സൈഡ്, ദ റൈറ്റ് സൈഡ് വിൽ ബി ലോസ്റ്റ് ആസ് ഇറ്റ് ഡസന്റ് ക്രോസ് അറ്റ് ദ ലെവൽ, ഓൺലി അറ്റ് മിഡിൽ ഇറ്റ് ക്രോസസ്. സോ ഇത് ഓർക്കണം, റൈറ്റ് സൈഡ് ലീഷൻ വന്ന, അല്ലെങ്കിൽ ഒരു സൈഡ് ലീഷൻ വന്ന സെയിം സൈഡ് പോസ്റ്റീരിയർ കോളവും ഓപ്പോസിറ്റ് സൈഡ് സ്പൈനോതലാമിക് ട്രാക്ട് ലീഷൻ ആണ് സംഭവിക്കുക അറ്റ് ദ ലെവൽ ഓഫ് ദ ലീഷൻ. ഓക്കെ.